No va a callarse. No va a callarse. No va a callarse. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IOC നിർമ്മാണ പ്രവർത്തനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതുവൈപ്പിൽ പ്രദേശവാസികൾ സമരം നടത്തി. 2009 IOC പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോവിഡിന്റെ മറവിൽ കെട്ടിടത്തിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ സമരം തുടങ്ങിയത്. ഈ ഒരു സമരത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും പ്രായമായ അച്ഛനമ്മമാർക്കും വീട്ടിലുള്ള ആർക്കും തന്നെ കിടന്നുറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അതായത് അതിരാവിലെ തുടങ്ങുന്ന പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം വീണ്ടും ആരംഭിച്ച് അതിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ശബ്ദം കാരണം ആർക്കും തന്നെ ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കോവിഡ് കാലത്ത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണല്ലോ. ഈ ശബ്ദത്തിനിടയിൽ ഞങ്ങളുടെ കുട്ടികൾ ഈ ടി വിയിൽ അവരുടെ ആ പഠന സമയത്ത് അവർ പറയുന്ന ടീച്ചർമാരോ അല്ലെങ്കിൽ സാറുമാരോ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരെങ്ങനെ പഠിക്കും? എന്ത് കണ്ടാൽ മാത്രം പറ്റൂലല്ലോ, അത് പറ്റുന്നില്ല. കൂടാതെ ഇവിടെ നിന്ന് വരുന്ന പൊടികൾ, പലതരം അലർജി രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഞങ്ങൾ ബുദ്ധിമുട്ടണേണ്. ഈ പുതുവൈപ്പ് ജനത ബുദ്ധിമുട്ടണേണ്. ഈ എംസാൻ്റൊക്കെ വന്നിറങ്ങിയ കാലത്ത് ഞങ്ങളുടെ ഈ വീടുകളെല്ലാം ഈ പൊടിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം എത്രമാത്രം പൊടികളാണ് ഞങ്ങൾ ആ കാലത്ത് ശ്വസിച്ചിട്ടുണ്ടാകുക? ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ആർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ സമരത്തിന് വന്നിരിക്കുന്നത്. പണി ആരംഭിച്ചു. ഞങ്ങളുടെ നിരന്തരമായ സമരം, നിരന്തരമായ ഞങ്ങൾ കേസ് കൊടുത്തിട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പണി ഞങ്ങൾ കുറേയൊക്കെ തടഞ്ഞു വെച്ചതാണ്. പക്ഷേ വീണ്ടും ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങളെല്ലാം വീട്ടിലിരുത്തിക്കൊണ്ട്, അതായത് പുറത്തിറങ്ങാൻ പാടില്ലല്ലോ, മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീട്ടിലിരുത്തിയിട്ട് ഈ സാമൂഹിക അകലം ഒന്നും പാലിക്കാതെ ഒരു 30 പേര് മാത്രം കയറുന്ന വണ്ടിയിൽ 100 പേരെയും 90 പേരെയും എല്ലാം കുത്തി നിറച്ചുകൊണ്ട്, അതും അന്യസംസ്ഥാന തൊഴിലാളികളെ കുത്തി നിറച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ മാത്രം പണി നടക്കണേണ്. ഞങ്ങളെല്ലാം വീട്ടിലിരുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഞങ്ങളൊന്നും ഇന്നലെ ഞാനൊന്നും വീട്ടിലേക്ക് പുറത്തിറങ്ങിയതേ ഉള്ളൂ. മാസ്ക് ഇല്ലായെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാലമുള്ളത്. പക്ഷേ ഇതൊന്നും ഒരു സാമൂഹിക അകലവും പാലിക്കാതെ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ശരിക്കും ഈ പുതുവൈപ്പിൽ കോവിഡ് വന്നാൽ, ഇതൊരു തീരദേശ മേഖലയാണ്, ഇവിടെ കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ആദ്യം ഉത്തരം പറയേണ്ടത് സർക്കാരായിരിക്കും. കാരണം അതിന് മാത്രം തൊഴിലാളികളാണ് എല്ലാ ദിവസവും യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കൊണ്ടുവന്ന് ഇറക്കുന്നതും കൊണ്ട് തിരിച്ചു കൊണ്ടുപോകുന്നതും. അതും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സമരം ശക്തമാക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഉള്ള ആളുകളുടെ ജീവിതം. മത്സ്യത്തൊഴിലാളികളാണല്ലോ കൂടുതലും, അവർക്ക് വേറെ ഒരു വരുമാന മാർഗമൊന്നുമില്ല. ഞങ്ങൾ കടലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കവാടമാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നത്. ഞങ്ങളെങ്ങനെ കടലിലേക്ക് പോകും? ഞങ്ങളെങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരുന്നത്. ശരിക്കും ഒരുപാട് കുടുംബങ്ങൾ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. ഈ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു പദ്ധതി ശരിക്കും ജനങ്ങൾ താമസിക്കുന്ന ഒരു 10-25 കിലോമീറ്റർ എങ്കിലും ദൂരത്താണ് വെക്കേണ്ടത്. ഇവിടെ 50 മീറ്റർ പോലും ഇല്ല. അപ്പോൾ ഈ പണി തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 24 മണിക്കൂറും ഈ മണ്ണ് ഇടിച്ചുറപ്പിക്കുന്നൊരു വലിയ സൗണ്ട്, കാരണം കൊച്ചുങ്ങൾ പോലും രാത്രി കിടന്ന് കരയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം ആകെ അസ്വസ്ഥരാണ്. പിന്നെ നമുക്കറിയാം ഇതൊരു സ്ഫോടക വസ്തുവായിട്ടുള്ള സംഭവമാണ് LPG എന്നുള്ളത്. അപ്പോൾ ഇത് പണിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. ഒരു മാനദണ്ഡവും പാലിക്കാതെ കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ അധികം പരാതികൾ എല്ലാവർക്കും അയച്ചു, പക്ഷേ ഒന്നിനും ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്
ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. കാരണം കോവിഡിൻ്റെ സമയമാണ്, ആരും പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാ നിയമങ്ങളും പാലിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഭീതിയോടുകൂടെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനേക്കാളും വലിയൊരു കോവിഡായിട്ട് ഈ IOC എന്നുള്ള LPG പ്ലാന്റ് മാറുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അവർ നേരത്തെ മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തിവെച്ചതായിരുന്നു ഈ സംഭവം. പക്ഷേ അവർ ഒരു രാത്രിയുടെ മറവിലെല്ലാം കൂടെ വന്നിട്ട് വീണ്ടും പണി ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഇറങ്ങേണ്ടതായിട്ട് വന്നത്. ഗവൺമെൻറ്റിൻ്റെ സംഭവമാണിത്, ഗവൺമെൻറ്റിൻ്റെ സംഭവമായിട്ടാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ പണി നിർത്താം. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ തെരുവിലേക്ക് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും നിർത്തിവെക്കാനായിട്ട്, അറ്റ്ലീസ്റ്റ് കോവിഡ് കഴിയുന്നവരെങ്കിലും നിർത്തിവെക്കാനായിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഈ ജനങ്ങൾ ഇപ്പോൾ പ്രാണഭീതിയോടുകൂടെ തന്നെയാണ് എല്ലാ ജനങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിർത്തിവെക്കാനായിട്ട് സർക്കാരൊന്ന് ശ്രദ്ധ കാണിക്കുക, കളക്ടറൊന്ന് ഉത്തരവിടുക. അത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. പകരം സമരം തുടങ്ങിയതാണ്. കാരണം അന്ന് ഒരുപാട് നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിരുന്നു, പരിസ്ഥിതി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോടതിയിൽ കേസ് പറഞ്ഞ്, പക്ഷെ പലപ്പോഴും കൃത്യമായ നീതി നമുക്ക് കിട്ടുന്നില്ല. കോടതിയിൽ പോലും ഇതൊരു പ്രശ്നമുണ്ട്, പക്ഷെ നമുക്ക് സർക്കാരിൻ്റെ ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ കോടതിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ തന്നെ ആരും സപ്പോർട്ടില്ലാത്ത അവസ്ഥയാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് അവർ പാവപ്പെട്ടവർ ഇറങ്ങിയേക്കെയാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇവരുടെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് പോവുക എന്നുള്ളത് തന്നെയാണ്. വേറൊന്നും നമുക്ക് ആവശ്യപ്പെടാനായിട്ടില്ല. ശരിക്കും ഇവിടുന്ന് പോകേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു വിദഗ്ധ സമിതി പഠിച്ച റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലും ആ വിദഗ്ധ സമിതിയാണെന്ന് ഓർക്കണം, ഈവൻ സയൻറ്റിസ്റ്റൊക്കെ ഉൾപ്പെട്ട സമിതിയാണ്. ആ സമിതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും മനുഷ്യവാസമുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല. കാരണം ഇവരെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കണം. മാറ്റി താമസിപ്പിക്കാതെ ഇതിവിടെ വെക്കാൻ പാടില്ല എന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നിസ്സാരമായിട്ട് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.